വചനത്തിൽ നിലനിൽക്കുക. Continue in the word. ദൈവം വചനത്തിൽ നിലനിൽക്കുക. You need to continue in the word of God. യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നു. Jesus is saying to his disciples. യഹൂദന്മാരോട് പറയുന്നു. He is saying the Jews. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ എൻ്റെ ശിഷ്യരാകും. Amen. If you continue in my word, then you will be my disciples. അവിടെ എഴുതിയിട്ടുണ്ട്. It clearly says over there Jesus was speaking to the Jews who believed in him. വിശ്വസിച്ചതുകൊണ്ട് ശിഷ്യരാകുമെങ്കിൽ കർത്താവ് ഇത് പറയില്ല. Just because Amen. You could believe and be a disciple, the Lord wouldn't say it specifically. കാരണം അവർ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരായിരുന്നു. Because those were a group of people, Jews who believed in Jesus. കർത്താവ് പറയുന്നു വിശ്വസിച്ചതുകൊണ്ട് നിങ്ങൾ എന്നെ ശിഷ്യരാകില്ല. Jesus is saying just because you believed in me, you won't be my disciple. എന്റെ വചനത്തിനകത്ത് നിങ്ങൾ നിലനിൽക്കണം. You need to continue in my word. വചനം കേൾക്കുന്ന ഒത്തിരി പേരുണ്ട്. There are many people who hear the word. വചനം വായിക്കുന്ന ഒത്തിരി കാരണം ആകാശം ഭൂമി മാറിയാലും മാറാത്തത് ദൈവത്തിന്റെ വചനമാണ്. ലോകം മുഴുവൻ മാറിയാലും മനുഷ്യൻ മുഴുവൻ മാറിയാലും നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എനിക്ക് വചനം വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ വേണ്ടെന്ന് പറയുന്നു. ഞാൻ വചനത്തെ നീക്കി വെക്കുമ്പോൾ ഞാൻ ദൈവത്തെ മാറ്റി നിർത്തുന്നു. കരങ്ങളെ ഉയർത്തിച്ചേർന്ന് ദൈവത്തെ ശ്രദ്ധിച്ചാലും എന്താണ് ദൈവത്തിന്റെ വചനം? പ്രവാചകന്റെ പുസ്തകം in the book of Isaiah 55 അധ്യായം chapter 55 പതിനൊന്നാമത്തെ വാക്യം ശ്രദ്ധിക്കുക. verse 11 യെശയ്യാ പ്രവചനം 55:11 Isaiah chapter 55 verse 11 വേഗത്തിൽ വായിച്ചാലും. So shall my word be that goeth forth out of my mouth. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. Amen. What goes out of my mouth shall be my word. അപ്പോൾ വചനം ദൈവത്തിൻ്റെതാണ്. So word belongs to God. ദൈവം പറയുന്നു എൻ്റെ വചനം. God says my word. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം. What comes out of my mouth is my അപ്പോൾ word. അപ്പോൾ വചനത്തിൻ്റെ ownership ദൈവത്തിനാണ്. Ownership of word belongs to God. ഇതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. God is the owner of the word. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വചനം പറയുന്നു അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും. കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവോട് പെടുന്നു. വചനം നിങ്ങളിൽ ക്രിയ ചെയ്യും. ഈ വചനം നിങ്ങളിൽ രൂപാന്തരമുണ്ടാക്കും. ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന വചനം, ഇവിടെ ഉയർത്തപ്പെടുന്ന വചനം വെറുതെ പോകത്തില്ല. ആരും പറഞ്ഞില്ലല്ലോ ഇത് വെറുതെ പോകത്തില്ല. നിങ്ങൾ വെറുതെ ഒരു വീട്ടിൽ ചെന്ന വചനമാണ് പറഞ്ഞതെങ്കിലും നിങ്ങൾ ഒരാളോട് ആദ്യം കണ്ടപ്പോൾ ഒരു വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വന്നാലും വചനം അവിടെ നിൽക്കും. അത് ക്രിയ ചെയ്തിട്ട് മടങ്ങി വരുന്നുള്ളൂ. Stay there and work in their lives. Hallelujah. Hallelujah. Hallelujah.
നിലനിൽക്കുന്നവരെയാണ്. നമുക്ക് വേണ്ടത് നിലനിൽക്കുന്ന ഒരു ആരാധനയാണ്. പല സന്ദർഭങ്ങളിലും many situations, നമുക്ക് നിലനിൽപ്പില്ലാതെ വരുന്നു. Are not able to sustain something. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറുന്നു. We change according to the situation and circumstances. ഞാൻ നിങ്ങളോട് പറയുന്നു. But let me tell you. എത്ര സാഹചര്യങ്ങൾ മാറിയാലും. No matter how much the situation changes. വചനത്തിന് മാറ്റമില്ല. The word will never change. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം. First Peter chapter 1. 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. Chapter 21 to 23. ഒന്ന് പത്രോസ് ഒന്നിന്റെ 23 മുതൽ. First Peter chapter 1 verse 21 to 23. 23 to 25. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവജനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. Yes, you were born again not of corruptible seed but of incorruptible seed, the word of God which liveth and abideth forever. 24 വാക്യം പറയുന്നു, സകല ചെടവും പുല്ലുപോലെയും അതിന്റെ ഭംഗി എല്ലാ പുല്ലിന്റെ പൂ പോലെയും ആകുന്നു, പുല്ലുവാടി പൂതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. Verse 24 and 25 says, for all flesh is as grass, and all the glory of man as the flower of grass. For the grass withereth, and the flower thereof falleth away. But the word of the Lord endureth forever, and this word which by gospel is preached unto you. 23-24 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു. 25 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവവചനം നിലനിൽക്കുന്നു. In verse 23, 24 and 25 of 1 Peter chapter 1, it says, the Holy Spirit says, the word of God stays forever. എല്ലാവരും പറയുക, ദൈവവചനം നിലനിൽക്കുന്നു. Say, the word of God is eternal. എന്നാൽ അതിന്റെ മറുഭാഗം കൂടെ ഞാൻ പറയാം. But let me tell you the other side of it. ഈ നിലനിൽക്കുന്ന ദൈവവചനത്തിൽ നിൽക്കുന്നവരും നിലനിൽക്കുന്നു. All the people who continue in the continuing word of God will always be sustained. കരങ്ങളെ ഉയർത്തിച്ചേർന്ന ദൈവത്തെ സ്തുതിക്കാം. Praise God. ദൈവവചനം എന്ന കെടാത്ത ബീജം, this incorruptible seed which is the word of God, എന്റെ കർണപുടങ്ങളിലൂടെ പ്രവേശിച്ച, when it enters through the door called my ear, എന്റെ ഹൃദയമാകുന്ന ഗർഭപാത്രത്തിൽ വീഴുമ്പോഴാണ് ഒരു ജനനം ഉണ്ടാകുന്നത്. When it comes to the womb which is my heart, there is a conception that takes place. വചനം കേട്ട് രക്ഷിക്കപ്പെട്ടവർക്കായി സ്തോത്രം. I thank God for the people who heard the word and got saved. വചനം കേട്ട് സ്വാതന്ത്ര്യം പ്രാപിച്ചവർക്കായി സ്തോത്രം. I thank God for the people who got delivered by hearing the word of God. ഒരു രോഗസൗഖ്യം കിട്ടിയതിന്റെ പേരിൽ മാത്രമാണ് നിങ്ങൾ യേശുവിനെ അറിഞ്ഞെങ്കിൽ, if you have come to know Jesus just because you got healed, അടുത്ത രോഗം വരുമ്പോൾ നിങ്ങൾ യേശുവിനെ തള്ളി പറയും. When the next sickness or disease comes, you will despise Jesus. ഒരു കടഭാരം മാറ്റിയതിന്റെ പേരിൽ മാത്രമാണ് യേശുവിനെ അറിഞ്ഞെങ്കിൽ, you are following and knowing Jesus just because he took care of your debt, അടുത്ത കടഭാരം വരുമ്പോൾ നിങ്ങൾ യേശുവിനെ തള്ളി പറയും. When the next financial trouble comes, you will reject. പക്ഷേ ഈ മാറ്റമില്ലാത്ത വചനം അകത്ത് വീണാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതെങ്കിൽ, ആകാശവും ഭൂമിയും മാറിയാലും നിങ്ങൾ മാറുകയില്ല. If you have been saved because the unchanging word of God came inside of you, no matter if the heaven or earth turn upside down, you won't be shaken. കാരണം വചനം നിലനിൽക്കുന്നു. Because the word is sustained, it is eternal. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. Praise God. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു, Jesus spoke to the Jews who believed in him, നിങ്ങളുടെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ, he said, if you continue in my word, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. You shall be my disciples indeed. രണ്ടാമത്തെ വിഷയം, second thing, ഇതാണ് ഇവിടെ ശുശ്രൂഷിക്കാനുള്ളത്. This is what we need to minister over here. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ, if you have love among each one of you, നിങ്ങൾ എന്റെ ശിഷ്യരാണെന്ന് എല്ലാവരും അറിയും. Everyone will come to know that you are my disciples. എത്ര പേർ ആഗ്രഹിക്കുന്നു ഞാൻ അറിഞ്ഞ യേശുവിനെ എല്ലാവരും അറിയണോ? ഞാൻ അറിഞ്ഞ യേശുവിനെ എല്ലാവരും അറിയണോ ആഗ്രഹിക്കുന്നു? If you desire it, lift your hands. കർത്താവ് പറയുന്ന ഇവിടെ വലിയ പരിപാടി ഒന്നും ചെയ്യണ്ട. The Lord Jesus says you don't have to do much thing much for that. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായാൽ മതി. All you need is love in you. ഇനി ഞാൻ ശരിക്കും ഒന്നാം വിഷയത്തിൽ ഒന്ന് ഇറങ്ങി വരുക. Let me get into that for a while. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിലേ നിങ്ങൾ എന്റെ ശിഷ്യരാണെന്ന് ലോകം അംഗീകരിക്കും. Only
if you have love within you shall the world come to know that you are my disciples. Appa palarum nammal parayunnathu angottu angeerikkatha enda. So what is the reason that many people are not able to accept what we are sharing with them? Stoka. Praise God. Hallelujah. പലപ്പോഴും പലപ്പോഴും ഞാൻ പറയാറുണ്ട് നമുക്ക് ശബ്ദമേ ഉള്ളൂ ശക്തിയില്ല. Many times I say, often I say, we just have voice, we don't have power. ഇന്ന് രാവിലെ ഞാൻ ഒരു സഭയിൽ ഞാൻ പഠിപ്പിച്ച ഒരു കാര്യം. This morning what I was teaching in a different church. അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമേറിയ അഭിഷേകത്തിന് ഉടമയായിരുന്നു. Apostle Paul was a very anointed man of God. ശക്തി ആ മനുഷ്യന്റെ അകത്തുണ്ടായിരുന്നു. He had great power within him. പക്ഷേ വലിയ ശബ്ദമൊന്നുമില്ല. But he didn't have much voice. പുള്ളിയുടെ മെസ്സേജ് ഭയങ്കര ബോറായിരുന്നു. And his messages, if you would hear, it would be boring to you. ആൾക്കാർക്ക് ഉറക്കം വരുമായിരുന്നു. People would sleep during his messages. അതുകൊണ്ട് പുള്ളിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ഒരു കാഴ്ച ടെറസിന്റെ മേളിൽ ഉറങ്ങി താഴെ. That is why a guy who was listening to Apostle Paul's preaching fell from the roof. പുള്ളി പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ യോഗത്തിന് വന്ന ഒരാൾ ഉറങ്ങി താഴെ. As Apostle Paul was preaching, there was a guy sitting and sleeping and he fell down. What was that pastor talking about? എടുത്തു പറഞ്ഞു മോനെ നിന്നെ കുറിച്ചുള്ള പ്രവചനം പറഞ്ഞതാ. She said he was prophesying the will of God about you. ഞാൻ പറഞ്ഞു ഇനി എന്തുണ്ട് പ്രാർത്ഥന. I asked her when is your next prayer? എടുത്തു പറഞ്ഞു ഇനി വെള്ളിയാഴ്ച ഞായറാഴ്ച വേണം. And she said that on Friday and Sunday we have the next. ഞാൻ പറഞ്ഞു ഞായറാഴ്ച എനിക്ക് വരാൻ ഒക്കത്തില്ല. I said I cannot come on Sunday. കാരണം ഞാൻ മർത്തോപ്പള്ളിയിലെ കൊയറിലും യുവജന സംഘത്തിലും ഒക്കെ ഉണ്ട്. Because I am in the youth group and the choir of our Marthoma church. അതുമല്ല ഈ കുടുംബം ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് റീസെന്റ്ലി പോയതായതുകൊണ്ട് അവർക്കുള്ള എല്ലാവർക്കും എതിർപ്പാണ്. Because this family had just left the Marthoma church and got baptized, most of the people didn't like them anymore. ഞാൻ പറഞ്ഞു അടുത്ത വെള്ളിയാഴ്ച ഞാൻ വരും. So I said next Friday I will come. ഞാൻ അമ്മയോട് പറഞ്ഞു അടുത്ത വെള്ളിയാഴ്ച വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് ഞാനും വരും. And I told my mother, Mom, I'm going to come with you for the next Friday's meeting. അമ്മയ്ക്ക് വളരെ സന്തോഷമായി. My mother was really happy. ഇവരെ രക്ഷപ്പെടുവല്ലോ. Now he is going to get well. എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. So she took me to the meeting. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പോയി. The next Friday I went again. അന്ന് ഒരു അനൗൺസ്മെന്റ് നടന്നു. There was an announcement. അടുത്ത ബുധൻ വ്യാഴം വെള്ളി ഉപവാസ പ്രാർത്ഥനയാണ്. There is a fasting prayer taking place next Wednesday, Thursday and Friday. ഞാൻ അവിടുത്തെ ആ സഹോദരനോട് ചോദിച്ചു. I asked the brother over there. എനിക്ക് ഉപവാസം ഇരിക്കണം. I also want to fast. എനിക്ക് ആഗ്രഹമുണ്ട്. I also have a desire. എങ്ങനെ ഉപവാസം ഇരിക്കുന്നേ? How do you fast? പുള്ളി പറഞ്ഞു ഒന്നും കഴിക്കരുത്. He said don't eat anything. ഞാൻ ചോദിച്ചു കുടിക്കാമോ? I said can I drink? ആ കുടിക്കാം. You can drink. Juice കുടിക്കാമോ? And can I drink juice? കഴിക്കരുതെന്നേ ഉള്ളൂ. He said don't eat. കുടിക്കാം. I can drink. അപ്പൊ കഞ്ഞി കഴിക്കുമല്ലോ. So we don't eat kanji. കഞ്ഞി കുടിച്ചുവല്ലേ. We just drink it. Hallelujah. Hallelujah. പുള്ളി പറഞ്ഞു അതൊന്നും പാടില്ല. So he said no, it's not possible. വെള്ളം മാത്രമേ കുടിക്കാവൂ. Fasting means you only drink water. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി. So that was the first time. ഉപവാസം ഇരുന്നു. I fasted. ഞാൻ പഠിക്കുന്ന സമയം. While I was studying. രാവിലെ കഴിച്ചാൽ. If you eat in the morning. 11 മണിക്ക് ഒന്ന് കഴിക്കും. 11 o'clock you can eat again. പിന്നെ 1:30 കഴിക്കും. Again 1:30 you eat again. പിന്നെ വൈകിട്ട് 5 മണിക്ക് പിള്ളേരുടെ കൂടെ കളി കഴിഞ്ഞിട്ട് ഒരു കഴിക്കും. 5 o'clock after I am done with my playing and games. I come back in the രാത്രി. And the night again. അഞ്ച് നേരം കഴിച്ചുകൊണ്ടിരുന്ന എന്നോട് പറയുന്നു കഴിക്കരുത്. I used to be a person who used to eat 5 times a day. They are telling me I cannot eat at all. ആദ്യത്തെ ദിവസം ഇച്ചിരി പാടായിരുന്നു. First day it was really hard. രണ്ടാമത്തെ ദിവസം ഇച്ചിരി സ്മൂത്ത് ആയി. Second day it became a little bit smoother. 2013 ആയപ്പോൾ. When it came to 2013. 40 ദിവസം. 40 days വെള്ളം മാത്രം കുടിച്ചുകൊണ്ട്. Only drinking water. 7 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. I have fasted 7 times. 21 പ്രാവശ്യം 21 ദിവസം 21 days വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഡ്രിങ്കിംഗ് ഓൺലി വാട്ടർ 18 ലധികം പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. I have fasted for more than 18 times. കർത്താവ് അല്ലാതെ ഒന്നുമില്ല. I cannot say that it's my ability, only God was able to do that. അപ്പോൾ ഈ 3 ദിവസത്തെ ഉപവാസം പ്രാർത്ഥന നടന്നപ്പോൾ അടുപ്പിച്ച് രണ്ട് ദിവസം ഞാൻ കടന്നുപോയി. Continuously I went for 2 days. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിലുള്ളവരൊക്കെ അറിഞ്ഞു ടിനു അവിടെ പോകുന്നു. Somehow the people in our church came to know that Tinu is going for this fasting prayer. Amen. മമ്മി പറഞ്ഞു മൂന്നാം ദിവസം പറഞ്ഞു നീ പോകണ്ടെന്ന്. Mom said to me the third day you don't need to go. കാരണം മമ്മിക്ക് മനസ്സിലായി ഇവൻ ഇങ്ങനെ പോയാൽ പോകുമെന്ന് മനസ്സിലായി. Because my mom knew that if he keeps going he will get out of our hands. അമ്മ നിങ്ങൾക്ക് കേൾക്കണമോ? So you need to know something. എന്റെ ഷെൽഫിൽ എന്റെ അലമാരിയിൽ in my drawer in the shelf.